അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ സജിചെറിയൻ പറയുന്നത് തൻ്റെ സ്വതന്ത്രമായൊരു തീരുമാനമാണ് ഈ രാജിക്ക് പിന്നിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിഷ്ണുനാഥൊക്കെ ചോദിച്ചതുപോലെ തന്നെ സി പി എം അതിനൊരു മറുപടി നൽകേണ്ടേ? അവരുടെ ഒരു നിലപാട് എന്താണ്? ഈ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ സജിചെറിയൻ്റെ ആ പരാമർശത്തോടുള്ള അവരുടെ നിലപാടെന്താണ്? ഭരണഘടനയോടുള്ള, ജുഡീഷ്യറിയോടുള്ള, സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ ഒക്കെ ഒരു നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കണ്ടേ? ഇന്നിപ്പോൾ സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ രാവിലെ എന്തിന് രാജിവെക്കണം താൻ എന്നാണ് സജിചെറിയൻ ചോദിച്ചത്. യോഗത്തിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണയായിരുന്നു ആ ആത്മവിശ്വാസം സജിചെറിയൻ, ആ ആത്മവിശ്വാസമാണ് സജിചെറിയൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ? നേതൃത്വവും സജിചെറിയൻ ഒപ്പം തന്നെയാണ്. വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ വൈകുന്നേരം രാജിയിലേക്ക് കടന്നു. അങ്ങനെ വേണ്ട കരുതാൻ. ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ ആ പ്രതിജ്ഞ സത്യമോ എന്ന് ചോദിച്ച എഡിറ്റോറിയലുണ്ട്. ആ എഡിറ്റോറിയലിൽ ചോദി പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം ഞാൻ ആദ്യം വായിക്കാം. അത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് ഭരണം പോയി സ്വതന്ത്ര ഇന്ത്യ സർക്കാർ വന്ന ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വ്യാഖ്യാനം പണ്ട് കേട്ട് പഠിച്ചത് കാലം മാറിയെന്നറിയാതെ ആവേശത്തള്ളിച്ചയിൽ, അതാണ്. അപ്പോൾ പണ്ട് മുതൽ തന്നെ ഞാൻ അവിടെ വെച്ചിരുന്നത് നിർത്തുകയാണ്. ആവേശത്തള്ളിച്ചയിൽ ചെറിയാൻ പറഞ്ഞതല്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ആ കോൺടെസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദേശീയതയില്ല, രാഷ്ട്രബോധമില്ല, രാജ്യം ഒന്ന് എന്ന സങ്കല്പമില്ല, ഭാരതം അഖണ്ഡമാണ് എന്ന സങ്കല്പമില്ല. ഭാരതം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടി എന്ന സങ്കല്പമില്ല. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി, ആ റിപ്പബ്ലിക്കായി എന്ന സങ്കല്പമില്ല. ചുരുക്കത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, എൻ്റെ ചെവിയിൽ ഹൗളിംഗ് വരുന്നു, നിങ്ങളതൊന്ന് ശരിയാക്കണം, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രം, രാജ്യം, സ്വാതന്ത്ര്യം, ഭരണഘടന ഇതൊന്നുമില്ല. ഈ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ആദ്യം വിളിച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് പ്രമുഖ പത്രത്തിൻ്റെ വരികളിൽ സൂചിപ്പിക്കുന്നത്. ഈ പിണറായി വിജയൻ അടക്കമുള്ള, സജിചെറിയാൻ അടക്കമുള്ള, അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ. ടാറ്റയ്ക്കും ബിർളയ്ക്കും വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും പാർട്ടി അംഗീകരിക്കുന്നില്ല എന്ന് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. അതിനുശേഷം കാലത്തിൻ്റെ വ്യതിയാനത്തിൽ സ്വാഭാവികമായും അവർക്ക് മാറ്റം വന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വാതന്ത്ര്യം അത് അംഗീകരിച്ചില്ല. ദേശീയ പതാക അവരാദ്യമായി ഉയർത്തിയത് കഴിഞ്ഞ വർഷമാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കിയത്. അപ്പം ദേശീയ പതാകയെക്കുറിച്ചോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഭരണഘടനയെക്കുറിച്ചോ റിപ്പബ്ലിക്കിനെക്കുറിച്ചോ ഒന്നും ഇന്ന് നിലവിലുള്ള കാഴ്ചപ്പാടും അവരും തമ്മിൽ യോജിക്കില്ല. അപ്പം സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും എല്ലാം പെരുമാറുന്നത്. നമുക്കറിയാം ഇവർക്ക് ഭരണഘടനാപരമായ ദൗത്യങ്ങൾ, ഒരു MLA ആയിക്കഴിഞ്ഞാൽ, ഒരു MP ആയിക്കഴിഞ്ഞാൽ, ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള ദൗത്യങ്ങൾ നിർവഹിക്കണം. ഒരു ലേമൻ, ഒരു സാധാരണക്കാരൻ ഒരു പക്ഷേ അത് നിർവഹിച്ചില്ലെങ്കിലും ഒരു മന്ത്രിയാവുന്നു, ഒരു MLA ആവുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് റഹീമിനെ കുറിച്ച് പറയാം. റഹീം ഇപ്പോൾ MP ആണ്. പക്ഷെ ആ റഹീമിനെതിരെ കേരളത്തിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വാറണ്ട് നിലനിൽക്കുകയാണ്. ഈ വാറണ്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഈ MP പാർലമെൻറ്റിൽ പങ്കെടുക്കുന്നു. ഈ വാറണ്ട് നിലനിൽക്കുമ്പോൾ തന്നെ MP ടെലിവിഷൻ ചാനലിൽ പങ്കെടുക്കുന്നു. ഈ വാറണ്ട് നിലനിൽക്കുമ്പോൾ തന്നെ ആ കോടതിയുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ പോയി പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു, അവിടുത്തെ സമരങ്ങളിൽ പങ്കെടുക്കുന്നു. പിന്നെ എന്താണ് ഈ വാറണ്ടിൻ്റെ ബന്ധം? ഇത് തന്നെയല്ലേ ഷാർജ ഭരണാധികാരിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്നത്? പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ, കേന്ദ്രത്തെ അറിയിക്കാതെ, കേന്ദ്രത്തിൻ്റെ വിദേശ വകുപ്പിനെ അറിയിക്കാതെ. കാരണം ഇവർക്ക് ഭരണഘടന എന്നൊന്നില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ഭരണഘടന ഭരണഘടന വർത്തമാനം പറയും. അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ പത്രം. ഞാൻ അതും കൂടി ഒന്ന്, കാരണം ഇത് ഈ ചർച്ചയിൽ അറിയേണ്ടതും പറയേണ്ടതുമായ കാര്യമാണ്.
കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം പറയാണ്, ഇന്ത്യയിൽ ഭരണഘടനയെ തകർക്കാൻ കേന്ദ്ര ഭരണകക്ഷി നിരന്തരം ശ്രമിക്കുകയാണ് എന്ന് ആരോപിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശരി, മനസ്സിലാക്കണം. അങ്ങനെയുള്ള പാർട്ടിയാണ് ഭരണഘടനയെ തകർക്കുന്ന തരത്തിൽ, ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കാൻ ഉതകുന്ന മാധ്യമമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് അവർക്ക് ഭരണഘടന അടക്കമുള്ള ഈ നാടിൻ്റെ അഖണ്ഡതയെ, ദേശീയതയെ, ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ, ദേശീയ പതാകയെ, ദേശീയ ഗാനത്തെ, വന്ദേ മാതരത്തെ, എന്തിന്, ഭാരതത്തെ തന്നെ. അതുകൊണ്ടാണല്ലോ കൊടിയേരി വിജയ ബാലകൃഷ്ണൻ കൂട്ടരും പറഞ്ഞത്, ചൈന പാവം, ചൈന ഇന്ത്യ വളഞ്ഞിട്ട് ആക്രമിക്കുക, ഞങ്ങൾ ചൈനയുടെ കൂടെയാണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഒരു മിനിറ്റ് മായ ഞാൻ തീർക്കാം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത്, ഇവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. ആ രാജ്യദ്രോഹത്തിന്റെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അധികാരത്തിൽ വരുമ്പോൾ അവർ ആ രാജ്യദ്രോഹം ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും. അങ്ങനെ തികട്ടി വന്നതാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ആ ക്രൂരമായ വാക്കുകൾ, ആ രാജ്യദ്രോഹത്തിൻ്റെ വാക്കുകൾ, ആ അംബേദ്കറെ അവഹേളിച്ച വാക്കുകൾ, ഭരണഘടനയെ അങ്ങേയറ്റം ക്രൂരമായി അപമാനിച്ചതിൻ്റെ വാക്കുകൾ.